ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചുവപ്പം കോര മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഇടിക്കല്ലിനകത്തോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കൊരു ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ച് അതിനകത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുളിക്ക് പകരം ഇലിമ്പിക്ക ഉണക്കിയതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പം അതും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുഴുവൻ ഉലുവ, അത് ഒരു അര ടീസ്പൂൺ അളവിൽ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അതിനകത്ത് പൊടികളിട്ട് കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പെരിഞ്ചീരവും. അപ്പം അതെല്ലാം ഇട്ടൊന്ന് ആ എണ്ണയ്ക്കകത്ത് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് മീൻ ഓരോന്നായിട്ട് പെറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ മീനൊന്നും പൊടിയാതെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. വേറെ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഇത് ഇങ്ങനെ കൂട്ടിക്കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇനിയൊന്ന് മീനൊക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ദാണ്ടേ കണ്ടാ, എല്ലാം ഇപ്പോൾ തന്നെ ദാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, ഓരോന്നായിട്ട് തന്നെ നമുക്ക് പെറക്കിയെടുക്കാം, പൊടിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.